ജെയിംസ് ബോണ്ടായി തകർത്തഭിനയിച്ചുകൊണ്ട് ഇപ്പോഴും മൂവികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡാനിയൽ ക്രെയ്ഗാണ് ഹീറോയെ ജാക്കിനെ അവതരിപ്പിക്കുന്നത്. 2011 ജോണിൻ്റെ സംവിധാനത്തിൽ ഡാനിയൽ ക്രെയ്ഗും ഹാരിസൺ ഫോർഡും തകർത്ത് അഭിനയിച്ച സയൻസ് ഫിക്ഷൻ ആക്ഷൻ മൂവിയാണ് കൗബോയ്സ് ആൻഡ് ഏലിയൻസ്. മറ്റ് ഏലിയൻസ് മൂവികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി എടുത്തിട്ടുള്ള ചിത്രമാണിത്. വെൽക്കം ടു മലയാളം വോയിസ് ഓവർ. നിങ്ങൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. മൂവിയുടെ തുടക്കത്തിൽ മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും പെട്ടെന്ന് ഞെട്ടിയുണർന്ന ഹീറോയാണ് കാണിക്കുന്നത്. ജാക്കിനിപ്പോൾ താൻ എവിടെയാണെന്നോ താൻ ആരാണെന്നോ ഒന്നും ഓർമ്മയില്ല. പക്ഷേ അയാളുടെ ഇടത് കയ്യിൽ വളരെ വ്യത്യസ്തമായ ഒരു ബ്രേസ്ലൈറ്റ് ഉണ്ട്. അത് ഊരാൻ ജാക്ക് ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തൻ്റെ വയറ്റിലുള്ള മുറിവ് എങ്ങനെ സംഭവിച്ചെന്ന് പോലും അയാൾക്കറിയില്ലായിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ ജാക്കിന് അവിടെ നിന്നും ഒരു ലേഡിയുടെ ഫോട്ടോ കിട്ടി. അതാരാണെന്ന് ജാക്കിന് അറിയില്ലെങ്കിൽ പോലും എന്നാലും അതെടുത്ത് തൻ്റെ കയ്യിൽ വെച്ചു. കയ്യിലെ ബ്രേസ്ലെറ്റ് കല്ലുകൊണ്ട് ഊരാൻ നോക്കുന്നതിനിടയിൽ മൂന്ന് പേർ കുതിരപ്പുറത്ത് ജാക്കിൻ്റെ അടുത്തായി വന്നു. കയ്യിലെ ആയുധങ്ങളെ വന്ന ഗ്യാങ് ജാക്കിന് നേരെ തോക്ക് ചൂണ്ടിയ ശേഷം വിരട്ടാൻ തുടങ്ങി. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ചാടിപ്പോകുന്ന കുറ്റവാളികളെ തേടി പിടിച്ചു കൊന്നു. അതുമൂലം കാശുണ്ടാക്കുന്ന ഒരു ഗ്യാങ് ആണിത്. ജാക്കിൻ്റെ കയ്യിലെ ബ്രേസ്ലെറ്റും വയറിലെ മുറിവും ഒക്കെ കണ്ട് ഇവൻ തീർച്ചയായും പോലീസിനെ കയ്യിൽ നിന്നും ചാടിപ്പോയ ഏതെങ്കിലും കുറ്റവാളിയാകുമെന്ന് കരുതി ഇവർ ജാക്കിനെ കൊല്ലാൻ തീരുമാനിച്ചു. അതിലൊരാൾ തോക്കുമായി ജാക്കിൻ്റെ അടുക്കലേക്ക് വന്നതും തന്നെ കൊല്ലാൻ വന്നവരെ നിഷ്പ്രയാസം അടിച്ച് താഴെയിട്ടിട്ട് അതിലൊരുത്തൻ്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങിയ ശേഷം അവർ മൂന്നുപേരെയും ജാക്ക് വെടിവെച്ച് കൊന്നു കളഞ്ഞു. എന്നിട്ട് അതിലൊരുത്തൻ്റെ ഷൂസും കോട്ടുമൊക്കെ എടുത്തണിഞ്ഞ ജാക്ക് അവരുടെ തന്നെ ആയുധങ്ങളുമായി കുതിരപ്പുറത്ത് കയറി തൊട്ടടുത്ത പട്ടണത്തിലേക്ക് പോയി. ജാക്ക് ചെന്നെത്തിയത് ചെറിയൊരു പട്ടണത്തിലാണ്. അവിടെയുള്ള ചെറിയൊരു പള്ളിയിൽ കയറിയ ജാക്ക് തൻ്റെ വയറിലെ മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിൽ പെട്ടെന്ന് പിന്നിൽ തോക്കുമായി ഒരാൾ. അത് ആ പള്ളിയിലെ പാതിരിയായിരുന്നു. നീ ആരാണ്, എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പാതിരി ജാക്കിനോടാ ചോദിച്ചു. സത്യത്തിൽ ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നെന്ന് പോലും എനിക്കറിയില്ല. കണ്ണു തുറന്നപ്പോൾ ഏതൊരു പട്ടിക്കാട്ടിൽ കിടക്കുകയാണ്. എൻ്റെ വയറിലുള്ള മുറിവിൽ മരുന്ന് വയ്ക്കാനാണ് ഞാൻ ഇവിടെ കയറിയതെന്ന് ജാക്ക് പാതിരിയുടെ പറഞ്ഞു. ജാക്ക് പറഞ്ഞത് വിശ്വസിച്ച് പാതിരി ജാക്കിൻ്റെ മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിൽ പെട്ടെന്ന് പുറത്ത് എവിടെയോ വെടിശബ്ദം കേട്ടു. അത് കേട്ടതും പാതിരി പുറത്തേക്ക് ഇറങ്ങി ഓടി. ഈ പട്ടണത്തിലുള്ള ഡോണിൻ്റെ മകനെ പേഴ്സി അവിടെ ഉള്ളവരോട് മാമൂൽ ചോദിച്ചുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് പാതിരി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത്. ഉടനെ തന്നെ അയാൾ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് നിനക്ക് ആവശ്യമുള്ള ക്യാഷ് ഞങ്ങൾ തരാം, ആദ്യം നീ ഇങ്ങനെ ചുറ്റിലും വെറുതെ വിടിയിക്കുന്ന നിർത്തു. അതോടെ പേഴ്സി തൻ്റെ പരാക്രമമൊക്കെ നിർത്തിയ ശേഷം തൻ്റെ തൊപ്പി ഊരിയിട്ട് ചുറ്റിലും നിൽക്കുന്നവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങാൻ തുടങ്ങി. ഇതെല്ലാം ജാക്ക് മാറി നിന്ന് നോക്കുന്നുണ്ട്. ചുറ്റിലും നിന്നവരിൽ നിന്നൊക്കെ ക്യാഷ് വാങ്ങിയ പേഴ്സി ഒടുവിൽ ചെന്നതോ ജാക്കിൻ്റെ അടുത്തേക്കും. ക്യാഷ് ചോദിച്ച് വിരട്ടിയ പേഴ്സിയോട് ജാക്ക് പറഞ്ഞു, വെറുതെ എൻ്റെ കൈക്ക് മെനക്കേടുണ്ടാക്കാതെ നീ നിൻ്റെ കാര്യം നോക്കി പൊയ്ക്കോ. ഇത് കേട്ടതും കൂടുതൽ കലിപ്പിലായ പേഴ്സി ജാക്കിനോട് ചൊറിഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നു. എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കൂടുതൽ വിളവറക്കാതെ പൈസ എടുത്തു. ഡയലോഗ് അടിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്ന പേഴ്സിയുടെ അടിവയറ്റിലേക്ക് കാല് മടക്കി ജാക്ക് ഒന്നകം കൊടുത്തു. ഇട്ടീത് വാങ്ങി താഴെ വീണ് പൊളഞ്ഞ പേഴ്സി ചാടി എഴുന്നേറ്റ് നടന്നുപോയ ജാക്കിന് നേരെ തോക്ക് ചൂണ്ടി തെറി വിളിച്ച ശേഷം മറ്റൊരു സൈഡിലേക്ക് വെടിവെച്ചു. വെടി കൊണ്ടതാകട്ടെ ദൂരെ മാറി നിന്ന ഒരു പോലീസുകാരൻ്റെ ദേഹത്തും. ഡോണിൻ്റെ മോനായതുകൊണ്ട് മാത്രം ഇവൻ്റെ കുറേ കോപ്രായങ്ങൾ പോലീസുകാർ ഇത്രയും നാൾ കണ്ടില്ല എന്ന് വെച്ചു. ഒടുവിൽ പോലീസിൻ്റെ പുറത്ത് കൈവച്ചതുകൂടി ആയപ്പോൾ അവർ ചുമ്മാതിരിക്കുമോ? ഉടനെ തന്നെ അവിടെ എത്തിയ ഷെരീഫ് ഡോണിൻ്റെ മോനെ നൈസായിട്ടങ്ങ് അറസ്റ്റ് ചെയ്തു. എനിക്ക് അബദ്ധം പറ്റിയതാണ്, അറിയാതെയാണ് ഞാൻ പോലീസുകാരനെ വെടിവെച്ചതെന്നൊക്കെ പേഴ്സി കരഞ്ഞു പറഞ്ഞിട്ടും ഷെരീഫ് പേഴ്സിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതേസമയം പട്ടണത്തിന് പുറത്ത് മൂന്നുപേർ ഇവരുടെ കന്നുകാലികളെ മേയ്ക്കാൻ വിട്ട ശേഷം ഒരു പുഴയുടെ അരികിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ട് കത്തിവയ്ക്കുകയാണ്. അതിലൊരുത്തൻ നമ്പർ 2-നായി എഴുന്നേറ്റ് വീച്ച് വീച്ച് നദിയുടെ അടുക്കലേക്ക് പോയി പാൻ ചൂരി ഇരുന്നതും പെട്ടെന്ന് ആകാശത്ത് നിന്നും എന്തോ ഒന്ന് ഇവരുടെ അടുക്കലേക്ക് വന്ന് വീണു. അതോടെ സാധിക്കാതിരുന്നവൻ നേരെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. മുകളിൽ എന്തൊക്കെയോ പൊട്ടുതെറിക്കുന്ന ശബ്ദവും വെളിച്ചമൊക്കെ ഉണ്ടായി. വെള്ളത്തിൽ വീണാൻ ഒരുവിധം അവിടെ നിന്ന് വലിഞ്ഞ് കരയ്ക്ക് കയറി നോക്കിയപ്പോൾ അവൻ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. തൻ്റെ കൂടെ തൊട്ടു മുന്നേ ഇരുന്ന് വെള്ളമടിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളെ കാണാനില്ല. അവരെ മാത്രമല്ല, ഇവരുടെ 50-ഓളം കന്നുകാലികളെയും ഞൊടിയിടയിൽ നിന്ന് അവിടെ കാണാതായി. ഷെരീഫ് പേഴ്സിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം താൻ പട്ടണത്തിൽ വെച്ച് കണ്ട ജാക്കിനെ കുറിച്ച് ആലോചിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് ജാക്ക് ആരാണെന്ന് ഓർമ്മ വന്നത്. ഇവിടെ തന്നെ സ്റ്റേഷനിലെ വാണ്ടഡ് ലിസ്റ്റിലുള്ള പ്രധാനിയാണ് ജാക്ക്. ഗവൺമെൻറ് $1,000 തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള ഒരു ക്രിമിനലാണ് നമ്മുടെ ഹീറോ. ഇതേസമയം ജാക്ക് ആകട്ടെ പട്ടണത്തിലെ ഒരു ബാറിലിരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാക്കിനെ തന്നെ നോക്കിക്കൊണ്ട് ഒരു യുവതി നിൽപ്പുണ്ട്. അവൾ പതുക്കെ ജാക്കിൻ്റെ അടുത്തായി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഉടനെ തന്നെ ജാക്ക് അവളോട് ചോദിച്ചു, നിനക്കതിനെ എന്നെ അറിയുമോ? എന്നെ എവിടെയെങ്കിലും നേരത്തെ വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. അവളുടെ പേര് ഒലീവിയ എന്നാണ്. ഉടനെ ഒലീവിയ ജാക്കിനോടായി പറഞ്ഞു, നീ തേടുന്നത് എന്താണോ അത് തന്നെയാണ് ഞാനും തേടുന്നത്.
ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ ഷെരീഫ് ജാക്കിനെ അന്വേഷിച്ച് ആ ബാറിലെത്തി. ഷെരീഫിനെ കണ്ടത് ഒലിവിയ നെയ്സായിട്ട് അവിടെ നിന്ന് വലിഞ്ഞു. പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് തൻ്റെ കൂടെ വരാൻ ഷെരീഫ് ഹീറോയോട് പറഞ്ഞു. പക്ഷേ ജാക്ക് തോക്കുകൊണ്ടാണ് അതിന് മറുപടി കൊടുത്തത്. ചുറ്റുമുള്ളവരെ വെടിവെച്ചു വീഴ്ത്തിയ ജാക്ക് ഒടുവിൽ ഷെരീഫിനെ തൻ്റെ ഗൺ പോയിന്റിൽ നിർത്തി. പക്ഷേ പൊടുന്നനെ ഒലിവിയ ജാക്കിൻ്റെ മണ്ടക്കിട്ട് ഒറ്റയടി. അതോടെ ജാക്ക് ബോധം കെട്ട് താഴെ വീണു. ബോധം പോകുന്നതിനിടയ്ക്ക് ജാക്കിന് എന്തൊക്കെയോ ഓർമ്മകൾ വന്നു. പഴയൊരു വീടും താൻ നേരത്തെ ഫോട്ടോയിൽ കണ്ട യുവതിയുമൊക്കെ ആയിരുന്നു അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞത്. കണ്ണു തുറന്നപ്പോൾ ജാക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു സെല്ലിലാണുള്ളത്. തൊട്ടടുത്ത സെല്ലിലോ ഡോണിനെ തലവറിച്ച മകനും. ജാക്കിനെ കണ്ടതും പേഴ്സി കുരു പൊട്ടിക്കാൻ തുടങ്ങി. ഒടുവിൽ നിന്നെയും പോലീസ് പൊക്കിയില്ലേ, നിനക്കിത് തന്നെ വേണം. എൻ്റെ കിടുകാമല്ലി അടിച്ച നിന്നെ പോലീസ് എടുത്തിട്ട് പെരുമാറുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണണം. ഇവൻ്റെ ചോർച്ചിൽ സഹിക്കാൻ വയ്യാതെ ഹീറോ പേഴ്സിയെ സെല്ലിലെ കമ്പികൾക്കിടയിൽ കൂടി കൈയിട്ട് പിടിച്ചിട്ട് സെൽ കമ്പിയിലേക്ക് ചേർത്ത് പിടിച്ചൊരു ഇടിയും കൊടുത്തു. അതോടെ പേഴ്സി താഴെയും വീണു. പട്ടണത്തിന് പുറത്ത് ഡോൺ തൻ്റെ ഒരു കയ്യാളിനെ കെട്ടിയിട്ട് വരട്ടുന്നുണ്ട്. നേരത്തെ കന്നുകാലിയുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരിൽ അവശേഷം ഒരുത്തനായിരുന്നു അത്. എവിടെയാണടാ ഞാൻ നിന്നേക്ക് നോക്കാൻ ഏൽപ്പിച്ച എൻ്റെ കന്നുകാലികൾ? ബോസ് ബോസ് ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ നമ്പർ ടുവിനായി ആറ്റോരം പോയതും അവിടെ മിന്നൽ പോലെ എന്തോ ഒന്നും വീണു. അതോടെ ഞാൻ തെറിച്ച് വെള്ളത്തിലും എണീറ്റ് വന്ന് നോക്കിയപ്പോഴും ആരെയും കാണാനില്ല. നിന്റെ ഈ നുണക്കഥയൊക്കെ നിന്റെ തന്നെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൻ്റെ കാലൊരു കുതിരപ്പുറത്ത് കെട്ടിയിട്ട് ആ കുതിരയെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. കുതിര ആ ചിങ്ങിടിയെ വലിച്ചുകൊണ്ട് ഇരുട്ടത്തേക്ക് ഓടി മറിഞ്ഞു. ഇപ്പോഴാണ് ഡോൺ ഒരു കാര്യം അറിയുന്നത്, തൻ്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. അതുമാത്രമല്ല, അവനെ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു വലിയ ജയിലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും. ഉടനെ തന്നെ അയാൾ തൻ്റെ ഗ്രൂപ്പിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു. പോലീസ് സ്റ്റേഷനിൽ പേഴ്സിയും ജാക്കിനെയും ഇവിടെ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി കുതിര വണ്ടിയിൽ കയറ്റി ലോക്ക് ചെയ്തു. ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഷെരീഫ് കൂടുതൽ പോലീസുകാരെ ഇവർക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഡോൺ തൻ്റെ ഗ്രൂപ്പുമായി അവിടെ എത്തിയത്. ഡോൺ ഷെരീഫിനെ നോക്കിയിട്ട് പറഞ്ഞു, കുറച്ച് നാളായി നീ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വന്നു വന്ന് എൻ്റെ മകനെ വരെ നീ അറസ്റ്റ് ചെയ്തു. നീ ഈ നിമിഷം അവനെ വിട്ടില്ലെങ്കിൽ നിന്നെയും കൊല്ലും, നിന്റെ കൂടെ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും കൊന്നിട്ട് ഈ പട്ടണമാകാൻ തീ വെച്ച് നശിപ്പിച്ച് കളയും. പെട്ടെന്ന് ഡോൺ കുതിരവണ്ടിക്കുള്ളിൽ ജാക്ക് ഇരിക്കുന്നു ശ്രദ്ധിച്ചു. ഡോൺ ദിവസങ്ങളായി തേടിക്കൊണ്ടിരുന്ന മറ്റൊരു കൊള്ളക്കാരനാണ് ജാക്ക്. ഡോണിൻ്റെ കയ്യിൽ നിന്നും കുറേ ഗോൾഡ് ജാക്ക് മുൻപ് തട്ടിയെടുത്തിട്ടുണ്ട്. അന്ന് ഗോൾഡുമായി മുങ്ങിയ ജാക്കിനെ ഇപ്പോഴാണ് ഡോൺ കാണുന്നത്. വണ്ടിക്കുള്ളിലിരിക്കുന്ന രണ്ടുപേരെയും എനിക്ക് വേണമെന്ന് ഡോൺ ഷെരീഫിനോടായി പറഞ്ഞു. ഡോണിൻ്റെ വിരട്ടിൽ വഴങ്ങായിരുന്ന ഷെരീഫ്, പറ്റുമെങ്കിൽ നീ അവരെ ഇവിടെ നിന്ന് കൊണ്ടുവയ്ക്കുള്ളൂ, അല്ലാതെ നിനക്കൊരിക്കലും ഞാൻ അവരെ വിട്ടുതരത്തില്ല. പെട്ടെന്ന് ഇവിടെ പട്ടണം ലക്ഷ്യമാക്കി ആകാശത്ത് നിന്നും ചെറിയ വെളിച്ചങ്ങൾ വരുന്നുണ്ട്. അത് എന്താണെന്നറിയാതെ എല്ലാവരും ആ വെളിച്ചത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കി. വന്ന വെളിച്ചങ്ങൾ ഇവിടെ പട്ടണത്തിൽ എത്തിയതും പലതായി പിരിഞ്ഞ് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. ആ വന്നത് ഏലിയൻസ് ആയിരുന്നു. അവർ ആ പട്ടണം ചുട്ടു ചാമ്പലാക്കാനുള്ള ശ്രമത്തിലാണ്. ഏലിയൻ ജെറ്റ് പട്ടണത്തിൽ എത്തിയതും ജാക്കിൻ്റെ കയ്യിലെ ബ്രേസ്ലെറ്റിൽ നിന്നും ചെറിയ വെളിച്ചം വന്നിട്ട് ബീപ്പ് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഏലിയൻ ചെറ്റുകൾ പട്ടണത്തിലെ ജനങ്ങളെ ഓരോരുത്തരെയും മീനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന എളുപ്പത്തിൽ കുരുക്കിയിട്ട് പിടിക്കുന്നുണ്ട്. ഡോണ്ടെയും ഷെരീഫിൻ്റെ ടീംസൊക്കെ ഏലിയൻ ജെറ്റുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവയ്ക്കൊരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ഏലിയൻസിൻ്റെ ആക്രമണത്തിൽ ജാക്കിൻ്റെയും പേഴ്സിയെയും അടച്ചിട്ടുന്ന കുതിരവണ്ടിയും മറിഞ്ഞു വീണു. അതിൽ നിന്നും ജാക്ക് പുറത്തു കിടക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഒരുവിധം തൻ്റെ കയ്യിലെ കെട്ടഴിച്ച ജാക്ക് പേഴ്സിയുടെ കയ്യിലെ ലോക്ക് കൂടി അഴിച്ചു. ഇവർ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജാക്കിൻ്റെ കയ്യിലെ ബ്രേസിലിൽ നിന്നും എന്തോ ഒരു വെളിച്ചം വന്നു. അതൊരു വെപ്പൺ പോലെ ആക്റ്റീവ് ആയിട്ട് ആ കുതിരവണ്ടിയുടെ വാതിൽ തകർത്തു. തകർന്ന കുതിരവണ്ടിയിൽ നിന്നും ജാക്ക് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നാലെ ഡോൺ തൻ്റെ മകനെ അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കി അവനെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പേഴ്സിയെ ആ ഏലിയനുകൾ കുരുക്കിട്ട് പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി. ഡോൺ തൻ്റെ മകനെ രക്ഷിക്കാനേ സാധിച്ചില്ല. പട്ടണത്തിലുള്ളവരൊക്കെ ജീവനും കൊണ്ട് അവരവരുടെ ബിൽഡിങ്ങിനുള്ളിലേക്ക് ഓടി ഒളിച്ചു. തൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഒരു വെപ്പണാണെന്ന് മനസ്സിലാക്കിയ ജാക്ക് ഏലിയൻ ജെറ്റുകളെ തിരികെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം തനിക്ക് നേരെ പാഞ്ഞു വന്ന ഒരു ഏലിയൻ ജെറ്റ് നേരെ തൻ്റെ ബ്രേസ്ലെറ്റുള്ള കൈ നീട്ടിയതും ആ ബ്രേസ്ലെറ്റിൽ നിന്ന് വന്ന ഒരു പവർ ആ ഏലിയൻ ജെറ്റിനെ തകർത്ത് താഴെയിട്ട് താഴെ വീണ ജെറ്റിന് ചുറ്റും തോക്കുമായി ഡോണും ടീമും ഓടിക്കൂടി. വിചിത്രമായ വാഹനത്തെ ഇന്നേ അവരാരും കണ്ടിട്ടേ ഇല്ല. പക്ഷേ ആ ജെറ്റിലുണ്ടായിരുന്ന ഏലിയനെ കാണാനില്ല. അത് എങ്ങോട്ട് പോയെന്നറിയാതെ അവർ കുഴുങ്ങി നിൽക്കി. തൊട്ടടുത്ത വീട്ടിൽ നിന്നും നിലവിളി കേട്ടു. നിലവിളി കേട്ട വീട് ലക്ഷ്യമാക്കി പോയവർ അതിനുള്ളിൽ നിന്നും ഏതൊരു ജീവിയുടെ അലർച്ച കൂടി കേട്ടു. കൂടാതെ ചോര ചെയ്ത് തെറിക്കുന്ന കൂടി അവർ കാണുകയും ചെയ്തു. ജെറ്റിലുണ്ടായിരുന്ന ഏലിയൻ ആ വീട്ടിലുള്ളവരെ കടിച്ചു കയറി കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് ജാക്കിന് മനസ്സിലായി. ക്രീച്ചർ അവിടെ നിന്ന് ഓടിപ്പോയ കാൽപ്പാടുകൾ കണ്ട ഡോൺ ആ ഡയറക്ഷൻ നോക്കി പോയാൽ തൻ്റെ മകനെ രക്ഷിക്കാമെന്ന് കണക്കുകൂട്ടി. എന്നിട്ട് ജാക്കിനോടായി പറഞ്ഞു, എൻ്റെ മകനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. നീ ഞങ്ങളെ കൂടെ വരണം. നിൻ്റെ കയ്യിലുള്ള വെപ്പൺ കൊണ്ട് മാത്രമേ ആ ക്രീച്ചറുകളെ തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ജാക്ക് ഡോണിൻ്റെ കൂടെ പോകാൻ തയ്യാറായില്ല. അത് നിൻ്റെ മാത്രം പ്രശ്നമാണ്, എനിക്കതിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ തന്നെ ജാക്ക് കുതിരപ്പുറത്ത് കയറി പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. പക്ഷേ ഹീറോയ്ക്ക് തൊട്ടു പിന്നാലെ ഒലിവിയ അയാളെ ഒരു കുതിരപ്പുറത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ചു ദൂരം പിന്നിട്ടതും
ഒലീവ തന്നെ ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കിയ ഹീറോ അവളെ തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ പിന്നാലെ എന്തിനാണ് നീ വരുന്നതെന്ന് ചോദിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഏലിയനുകൾ ആക്രമിച്ച് ഇവിടുത്തെ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയതുപോലെ എൻ്റെ നാട്ടിലുള്ള ജനങ്ങളെയും ആക്രമിച്ച് പിടിച്ചുകൊണ്ടുപോയി. അവരെ രക്ഷിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. ഞാൻ ആരാണെന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. പിന്നെയല്ലേ ഞാൻ നിന്നെ സഹായിക്കുന്നത്. ഞാൻ ആദ്യം എൻ്റെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യട്ടെ. നീ തിരികെ പോകുന്നതാണ് നിനക്ക് നല്ലത്. എൻ്റെ പിന്നാലെ വന്ന് വെറുതെ സമയം കാണണ്ട എന്ന് പറഞ്ഞു ജാക്ക് അവിടുന്ന് പോയി. വേറെ വഴിയില്ലാതെ ഒലീവിയ തന്നെ കുതിരപ്പുറത്ത് കയറി തിരികെ പട്ടണത്തിലേക്ക് പോയി. ഇതേ സമയം പട്ടണത്തിൽ ഡോൺ അവിടെയുള്ള ജനങ്ങളെ തൻ്റെ ഗ്യാങ്ങിനോടൊപ്പം ചേർക്കുന്ന തിരക്കിലാണ്. ഡോണിൻ്റെ മോനെ മാത്രമല്ല ഏലിയനുകൾ പിടിച്ചുകൊണ്ട് പോയത്. പട്ടണത്തിലെ നിരവധി പേരെ ഏലിയനുകൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരുടെയൊക്കെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഡോണിൻ്റെ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. തലേന്ന് രാത്രി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയ ഏലിയൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്നാണ് ഡോണും ടീമും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ ഒലീവിയുമുണ്ട്. കുതിരപ്പുറത്ത് പൊയ്ക്കൊണ്ടിരുന്ന ജാക്ക് കുറച്ച് ദൂരെയായി ഒറ്റപ്പെട്ടൊരു വീട് കണ്ടു. തൻ്റെ ഓർമ്മകളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആ വീടാണെന്ന് മനസ്സിലാക്കിയ ഹീറോ നേരെ ആ വീട്ടിനുള്ളിലേക്ക് പോയി. എന്നിട്ട് വീട്ടിനുള്ളിൽ കയറിയതും ഹീറോയ്ക്ക് താൻ ആരാണെന്ന് മറ്റുമുള്ള ചില ഓർമ്മകൾ വന്നു. ജാക്കിൻ്റെ കയ്യിലുള്ള ഫോട്ടോയിലുള്ള യുവതി അയാളുടെ വൈഫാണ്. അയാൾ കൊള്ളയടിക്കുന്നത് വൈഫിന് അത്ര ഇഷ്ടമല്ല. ഒരിക്കൽ ജാക്ക് കുറേ ഗോൾഡ് എവിടെ നിന്നോ കൊള്ളയടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് വീട്ടിനുള്ള ടേബിളിലേക്ക് തട്ടിയിട്ടു. ഇത് കണ്ട വൈഫ് ജാക്കിനോടാ ചോദിച്ചു, എത്ര തവണയെ ഞാൻ പറയുന്നു ഇങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടുവന്ന മുതലുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടായെന്ന്. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഇവിടെ വീട്ടിന് മുകളിലായി എന്തോ ഒരു ശബ്ദം കേട്ടു. ഒരു നീല വെളിച്ചം ജാക്ക് കൊണ്ടുവന്ന ഗോൾഡ് മുകളിലായി വന്ന് വീണു. അതോടെ ആ ഗോൾഡ് കാണാതാവുകയും ചെയ്തു. അതിൽ സ്പേസ്ഷിപ്പിൽ നിന്ന് വന്ന വെളിച്ചമായിരുന്നു. പെട്ടെന്ന് അതിൽ നിന്ന് വന്ന ഒരു റോപ്പ് ജാക്കിൻ്റെ വൈഫിനെ ചുറ്റി വരിഞ്ഞ ശേഷം പിടിച്ചുകൊണ്ടുപോയി. പിന്നെ എന്തൊക്കെയോ അവ്യക്തമായ ഓർമ്മകൾ മാത്രമേ ജാക്കിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞിട്ടുള്ളൂ. തന്നെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയ ജാക്ക് തൻ്റെ വൈഫ് കാണാതായതിന് കാരണം ആ ഏലിയനുകളാണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കുതിരയും കൊണ്ട് ഏലിയനുള്ള സ്ഥലം അന്വേഷിച്ചിറങ്ങി. കുറച്ച് ദൂരം പോയ ജാക്ക് വഴിയിൽ വെച്ച് ഡോണിനെയും മറ്റുള്ളവരെയും കണ്ടുമുട്ടി. ഞാനും നിങ്ങളുടെ കൂടെ ആ ഏലിയനുള്ള സ്ഥലം അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ജാക്ക് അവരോടൊപ്പം കൂടി. കുറേ ദൂരം പോയ അവർ രാത്രി ആയതും എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇങ്ങും ഇരുട്ടും മൂടൽ മഞ്ഞും മാത്രമാണുള്ളത്. കുറച്ച് അകലെയായി വിചിത്രമായ വലിയൊരു ബിൽഡിംഗ് കണ്ട അവർ അവിടെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവർ എല്ലാവരും കൂടി ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോയി. അവിടെ അവർ ഓരോരോ സ്ഥലത്ത് ഓരോ ഗ്രൂപ്പായിരുന്ന് അന്ന് രാത്രി തള്ളി നീക്കാൻ തീരുമാനിച്ചു. ജാക്ക് തനിയെ ഒരിടത്താണ് ഇരുന്നത്. ജാക്കിനെ തേടി ഒലീവിയ അവിടെ എത്തി. എല്ലാ മൂവികളും ഉള്ളതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് സീൻ ഇവിടെയും സംഭവിച്ചു. പെട്ടെന്ന് ജാക്കിൻ്റെ കയ്യിലെ ബ്രേസിലിൽ നിന്നും ഒരു ബീപ് വോയിസ് കേട്ടു. ഒരു വാർണിംഗ് അലാറം പോലെയായിരുന്നു അത്. ഇതേസമയം ആ ബിൽഡിങ്ങിൻ്റെ മറ്റിടത്ത് നാലുപേർ തീക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് വെള്ളമടിച്ചുകൊണ്ട് കത്തിവെക്കുന്നുണ്ട്. പെട്ടെന്നവരുടെ പിന്നിലായി എന്തോ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയവർ കണ്ടത് അവർക്ക് നേരെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ക്രീച്ചറിനെയാണ്. ആ ജീവി ഇവർ ഓരോരുത്തരെയും കടിച്ചു കയറി കൊന്നു തള്ളി. എന്നിട്ട് ഇവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യൻ്റെ നേരെ തിരിഞ്ഞു. പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആ പയ്യനെ സൂക്ഷിച്ചു നോക്കിയ ക്രീച്ചറിൻ്റെ നെഞ്ചിൽ നിന്നും രണ്ട് കൈകൾ പുറത്തേക്ക് വന്നിട്ട് അവനെ പിടിക്കാൻ നോക്കിയതും അവരെ പാതിരി പാഞ്ഞെത്തിയിട്ട് ഏലിനെ അറ്റാക്ക് ചെയ്തു. അതോടെ ആ ക്രീച്ചർ പയ്യനെ വിട്ടിട്ട് പാതിരിക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് അയാളെ നെഞ്ചും കൂടെ തകർത്ത് കളയുകയും ചെയ്തു. ഇതേസമയം അവിടെ എത്തിയ ഹീറോ ആകട്ടെ ആ മോഷൻ നേരെ പലതവണ ഷൂട്ട് ചെയ്തെങ്കിലും അതൊന്നും ആ ജീവിക്ക് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഹീറോയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് ആക്റ്റീവ് ആയതും ഉടനെ തന്നെ ഹീറോ ആ ഏലിയനെ നോക്കി ഷൂട്ട് ചെയ്തു. അപകടം മനസ്സിലാക്കിയ ക്രീച്ചർ വിദഗ്ധമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു കളയുകയും ചെയ്തു. ഏലിയൻ്റെ ആക്രമണത്തിൽ നിന്നും പയ്യനെ രക്ഷിക്കാൻ ഹീറോയ്ക്ക് സാധിച്ചെങ്കിലും ആ പാതിരി കൊല്ലപ്പെട്ടുപോയി. അടുത്ത ദിവസം രാവിലെയായി. കൊല്ലപ്പെട്ട പാതിരിയെ അവിടെ തന്നെ അടക്കം ചെയ്തിട്ട് തലേന്ന് ഇവരെ ആക്രമിച്ചിട്ട് ഓടിപ്പോയ ഏലിയൻ്റെ കാൽപ്പാടുകൾ കണ്ട ഹീറോയും കുട്ടരും അത് പിന്തുടരാൻ തീരുമാനിച്ചു. അതിനിടയിൽ ഡോൺ തൻ്റെ കയ്യിലൊരു കത്തി എടുത്തിട്ട് ആ കൊച്ചു പയ്യൻ്റെ കൊടുത്ത ശേഷം പറഞ്ഞു, പണ്ട് പലതവണ പല ആപത് ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആയുധമാണിത്. ഇത് ഇനി മുതൽ നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. നിനക്കിത് എന്തെങ്കിലും ആവശ്യമേ വരും. ഒരു പക്ഷേ നിൻ്റെ ജീവൻ തന്നെ ഈ കത്തി രക്ഷിച്ചെന്ന് വരാം. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് മുന്നിലായി കുറച്ച് പേർ തോക്കുമായി ചാടി വീണു. അതുവഴി പോകുന്നവരെ കൊള്ളയടിക്കുന്ന ഒരു കൂട്ടം കൊള്ളക്കാരായിരുന്നു അത്. ഹീറോ ഉൾപ്പെടെ എല്ലാവരും കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽപ്പായി. കൊള്ളക്കാർ ഹീറോയെ കണ്ടതും പെട്ടെന്നൊന്ന് പരിങ്ങി. ബോസ്, ബോസ് വീണ്ടും ജീവനോടെ തിരികെ എത്തിയോ? എന്താണ് ഇവിടെ കൂടെ കൈകളൊക്കെ ഉയർത്തി നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അതിലൊരാൾ ഹീറോയെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഹീറോയ്ക്കൊരു കാര്യം മനസ്സിലായത്. താനാണ് ഈ കൊള്ളക്കാരുടെ തലവനെന്ന്. പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയ ഹീറോയ്ക്ക് ഇതൊന്നും ഓർമ്മയേ ഇല്ലായിരുന്നു. തനിക്കെല്ലാം മറന്നുപോയെന്ന കാര്യം പുറത്ത് കാണിക്കാതെ ജാക്ക് ആ കൊള്ളക്കാരനോട് പറഞ്ഞു, അതൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എവിടെയാണുള്ളത്? അത് കേട്ടതും ഉടനെ തന്നെ കൊള്ളക്കാരൻ ഹീറോയും കൂടെയുള്ളവരെയും അവിടെ ഗ്രൂപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി.
അതൊരു വലിയൊരു ഗ്യാങ് ആയിരുന്നു. 50 പേരുള്ള വലിയൊരു ഗ്രൂപ്പ്. അവരുടെ നേതാവായിരുന്നു ജാക്ക്. ജാക്കിനെ കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. കുറച്ചുനാൾ മുൻപ് ഈ കൊള്ളക്കാട ഗ്രൂപ്പിൽ നിന്ന് പോയ ഹീറോ പെട്ടെന്ന് ഒരു നാൾ തിരിച്ചു വന്നതിൽ ഇപ്പോഴുള്ള ഇവിടെ നേതാവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കൊള്ളസംഘത്തിലെ നേതാവും കൂട്ടരും ഹീറോയ്ക്കും ടീമിന് നേരെ തോക്ക് ചൂണ്ടിയതും ഹീറോ കൊള്ളക്കാട നേതാവുമായി അടി തുടങ്ങി. നല്ല രീതിയിൽ അടി വാങ്ങിയ ഹീറോ ആയിരുന്നു പക്ഷേ താഴെ വീണു പോയത്. പെട്ടെന്ന് ഹീറോയുടെ കയ്യിലെ ആ ബ്രേസ്ലെറ്റ് ആക്റ്റീവായി. ഉടൻ തന്നെ അയാൾ ആ കൊള്ളക്കാട നേതാവിന് നേരെ അത് ഉപയോഗിക്കുകയും ചെയ്തു. അതോടെ ദൂരേക്ക് തെറിച്ചു വീണ കൊള്ളക്കാരൻ നെഞ്ചു തകർന്ന് കൊല്ലപ്പെട്ടു പോയി. ജാക്ക് തൻ്റെ കയ്യിലെ വെപ്പണിൻ്റെ പവർ കാണിച്ച് മറ്റുള്ള കൊള്ളക്കാരെ കൺഫ്യൂഷനാക്കിയ ശേഷം തൻ്റെ കൂടെ ഉള്ളവരെ ആ കൊള്ളക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തി ദൂരേക്ക് കൊണ്ടുപോയി. പക്ഷേ കൊള്ളക്കാർ ചിലർ ഹീറോയും ടീമിനെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കുതിരപ്പുറത്ത് പായുന്ന ഇവർക്ക് നേരെ 10 വരുന്ന ഏലിയൻ ജെറ്റുകൾ പാഞ്ഞെടുത്തു. എന്നിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. പലരെയും ഏലിയനുകൾ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഹീറോയെ കുരുക്കാൻ നോക്കിയ ഏലിയൻ്റെ കീഴിൽ നിന്ന് വിദഗ്ധമായാൾ രക്ഷപ്പെട്ടുവെങ്കിലും പക്ഷേ ഒലീവിയെ കുരുക്കിട്ട് പിടിച്ച് ഏലിയൻ ജെറ്റ് ദൂരേക്ക് കൊണ്ടുപോയി. അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കണ്ട ഹീറോ ആ ജെറ്റിന് പിന്നാലെ കുതിരപ്പുറത്ത് കുതിച്ചു. ജെറ്റ് താഴ്ന്നു പറഞ്ഞതും ഒരു മലയ്ക്ക് മുകളിൽ നിന്നും ഹീറോ ആ ജെറ്റ് മുകളിലേക്ക് ചാടി വീണു. അതോടെ ബാലൻസ് തെറ്റിയ ഏലിയൻ ജെറ്റ് ഒരു തടാകത്തിന് മുകളിലെത്തിയതും ജാക്ക് തൻ്റെ കയ്യിലെ വെപ്പൺ ഉപയോഗിച്ച് ആ ഏലിയൻ ജെറ്റിനെ ആക്രമിച്ചു. അതോടെ ഏലിയൻ ജെറ്റ് നിയന്ത്രണം വിട്ട് ആ തടാകത്തിലേക്ക് വീഴുകയും ചെയ്തു. അതിനോടൊപ്പം ഹീറോയും ഒലീവയും വെള്ളത്തിൽ വീണു. ഒരുവിധം രണ്ടുപേരും നീന്തി കരയ്ക്ക് കയറി. അവർ രക്ഷപ്പെട്ടെന്ന് കരുതിയിരിക്കെ പെട്ടെന്ന് വെള്ളത്തിലുള്ളിൽ നിന്നും ഒരു ഏലിയൻ പാഞ്ഞു വന്ന് ഒലീവയെ ഒറ്റയടിക്ക് ദൂരേക്ക് തെറിപ്പിച്ചു കളഞ്ഞു. തൊട്ടടുത്ത നിമിഷം തന്നെ ഹീറോ തൻ്റെ കയ്യിലെ വെപ്പൺ കൊണ്ട് ആ മോൺസ്റ്ററിൻ്റെ കഥയും കഴിച്ചു. ഏലിയൻ്റെ അടികൊണ്ട് തെറിച്ചു വീണ ഒലീവയുടെ അടുക്കിലേക്ക് ഓടിയെത്തിയ ജാക്ക് കണ്ടത് വയറിൽ ആഴത്തിൽ മുറിവേറ്റ് ജീവൻ പോകുന്ന നിലയിലുള്ള ഒലീവയാണ്. എങ്ങനെയെങ്കിലും ഒലീവയെ രക്ഷിച്ചേ പറ്റുമെന്ന് തീരുമാനിച്ച ജാക്ക് അവളെ തൂക്കിയെടുത്തുകൊണ്ട് തൻ്റെ കൂടെ ഉള്ളവരെ തിരക്കി മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ജാക്ക് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ കണ്ടുപൊട്ടി. പക്ഷേ അപ്പോഴേക്കും ഒലീവയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ ഞെട്ടലിൽ ജാക്ക് നിൽക്കി പെട്ടെന്ന് അവിടെ ആയുധങ്ങളുമായി ഒരു ഗ്രൂപ്പ് എത്തി. അവർ ജാക്കിനെയും കൂട്ടരെയും പിടിച്ചു കെട്ടി അവിടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. റെഡ് ഇന്ത്യൻസ് താമസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. ജാക്കിനെയും കൂട്ടരെയും നല്ല രീതിയിൽ പെരുമാറിയ അവർ ഒലീവയുടെ ബോഡി തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ ശരീരം തീയിലെരിയുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനായി ജാക്കിന് സാധിച്ചുള്ളൂ. ഗ്രാമത്തിലുള്ളവർ ഡോണ്ടൻ നാവ് മുറിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിനിടയിൽ ഒലീവയെ എരിച്ചുകൊണ്ടിരുന്ന ആ ചിതയിൽ നിന്നും വിചിത്രമായ എന്തൊക്കെയോ ശബ്ദങ്ങളും വെളിച്ചവുമൊക്കെ ഉണ്ടായി. എല്ലാവരും ആകാംക്ഷയോടെ അതെന്താണെന്ന് അറിയാൻ നോക്കിക്കൊണ്ട് നിൽക്കെ കത്തിക്കൊണ്ടിരുന്ന തീയിൽ നിന്നും ഒലീവിയ ജീവനോടെ ശരീരത്തിലൊരു പോറൽ പോലെ ഏൽക്കാതെ പുറത്തേക്ക് വരുന്നതാണ് ഇവർ കണ്ടത്. ജാക്കിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. മരിച്ചെന്ന് കരുതിയ ഒലീവിയ ജീവനോടെ തിരികെ വന്നിരിക്കുന്നു. ശരീരത്തിൽ ഒട്ടും തുണിപോലുമില്ലാതെ തീയിൽ നിന്നും പുറത്തു വന്ന അവളെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുതപ്പ് കൊണ്ട് അവൻ കവർ ചെയ്തു. മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയനോട് ഞാനെന്ന കാര്യം ഒലീവിയ ജാക്കിനോട് പറഞ്ഞു. ഞങ്ങൾ തീയിലെറിഞ്ഞ ഒലീവിയ ജീവനോടെ തിരികെ വന്ന കണ്ട ഗ്രാമവാസികൾ ഒലീവിയ ഏതോ ഒരു ദൈവത്തിൻ്റെ അവതാരമാണെന്ന് കരുതി അവളെ റെസ്പെക്റ്റ് ചെയ്യാനും തുടങ്ങി. കൂടെയുള്ളവർക്ക് ആകാംക്ഷ അടക്കാനും സാധിച്ചില്ല. എന്തിനാണ് ആ ഏലിയനുകൾ ഞങ്ങളെങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നവർ ഒലീവിയയോട് ചോദിച്ചു. ആ ഏലിയനുകൾ നിങ്ങൾ എർത്തിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ ഗ്രഹത്തിലാണ് വന്നിരുന്നത്. ആ മോൺസ്റ്റേഴ്സിന് ആവശ്യം ഗോൾഡാണ്. ഞങ്ങളുടെ ഗ്രഹത്തിലെ ആവശ്യത്തിന് ഗോൾഡ് ഇല്ലാത്തതിനാൽ അവിടെ ആക്രമിച്ച് തകർത്ത ശേഷം എൻ്റെ കൂടെയുള്ളവരെല്ലാവരും പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ആ ജീവികൾ അവരെന്ത് ചെയ്യുന്നു പോലും എനിക്കറിയത്തില്ല. ആ ജീവികളിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ അവരെ പിന്തുടർന്നാണ് നിങ്ങളുടെ എർത്തിലേക്ക് എത്തിയത് തന്നെ. നമുക്കിനി സംസാരിച്ചു കളയാൻ ഒട്ടും സമയമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആളുകളെ ആ ജീവികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കവരെ കാണാൻ കഴിയില്ല. പക്ഷേ ആ ഏലിയനുകൾ ഇപ്പോൾ എവിടെയാണുള്ള കാര്യം നിങ്ങൾക്കാർക്കും അറിയത്തില്ലല്ലോ ഒലീവിയ. ഏലിയുള്ള സ്ഥലം ജാക്കിന് അറിയാമെന്ന് ഒലീവിയ ജാക്കിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. ഓർമ്മ നശിച്ചിരിക്കുന്ന ജാക്കിന് അല്ലെങ്കിൽ തന്നെ താൻ ആരാണെന്ന് പോലും അറിയത്തില്ല. അപ്പോഴാണ് ഈ മോൺസ്റ്റേൻസ് ഉള്ള സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം അയാൾ ഓർത്തെടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗ്രാമവാസികൾ ഒരു പ്രത്യേകതരം മരുന്ന് ജാക്കിനെ കഴിക്കാൻ നൽകി. ആ മരുന്ന് കുടിച്ചതും മയക്കത്തിൽ വീണ ജാക്കിന് പഴയതൊക്കെ പെതുക്കെ ഓർമ്മയിൽ വന്നു. ഏതൊരു സ്ഥലത്ത് ഒരു ടേബിളിന് മുകളിൽ ജാക്കിനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അയാളുടെ വൈഫ്. അവളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഏലിയനുണ്ട്. ആ മോൺസ്റ്റർ അവളുടെ വയർ കീറി മുറിച്ച് അതിനുള്ളിൽ എന്തോ ഒരു ഡിവൈസ് വെച്ചതും അതിൽ നിന്നൊരു പ്രത്യേകതരം പ്രകാശം പുറത്തു വന്നതോടെ ജാക്കിൻ്റെ വൈഫിൻ്റെ ശരീരം ഇരിഞ്ഞു വെറും ചാരമായിപ്പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുന്ന ജാക്കിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു പാതി മയക്കത്തിലായിരുന്നു അയാൾ. ജാക്കിൻ്റെ വൈഫിനെ ചാരമാക്കിയ ഏലിയൻ നേരെ വന്ന് ജാക്കിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ആ മോൺസ്റ്റർ അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് അഴിച്ച് ജാക്കിൻ്റെ അടുത്ത് വെച്ചു. അതിനുശേഷം ഒരു ലേസർ ഡിവൈസ് എടുത്ത് ജാക്കിൻ്റെ വയൽ കുത്തിയിറക്കിയതും ജാക്ക് ചാടി എഴുന്നേറ്റ് തൻ്റെ വയലിൽ കുത്തിവെച്ചിരുന്ന ഡിവൈസ് വലിച്ചൂരി എടുത്ത ശേഷം ആ ഏലിയൻ്റെ മുഖത്തേക്കിട്ടൊന്ന് കൊടുത്തു. അതിനിടയിൽ അബദ്ധത്തിൽ ഊരി വച്ചിരുന്ന ബ്രേസ്ലെറ്റ് ജാക്കിൻ്റെ കയ്യിൽ ലോക്കായി പോവുകയും ചെയ്തു. ഏലിയൻ താഴെ വീണതും
ജാക്ക് അവിടെ നിന്ന് ചാടി ഇരുന്നിട്ട് പുറത്തേക്ക് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഓർമ്മ തിരിച്ചുകിട്ടി ജാക്കിന് ഏലിയൻസ് സ്പേസ് ഷിപ്പ് എവിടെയാണെന്നുള്ളത് ഇപ്പോൾ അറിയാം. ഉടനെ തന്നെ ജാക്ക് മറ്റുള്ളവരെയും കൂട്ടി അങ്ങോട്ടേക്ക് തിരിച്ചു. ഇവിടെ കൂടെ ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. അവർ ഒടുവിൽ ആ സ്പേസ് ഷിപ്പുള്ള സ്ഥലത്തെത്തി. നീളത്തിലുള്ള ഒരു പൈപ്പ് പോലെയാണ് സ്പേസ് ഷിപ്പിൻ്റെ രൂപഘടന. ഏറത്തിലുള്ള ഗോൾ എടുക്കുന്നതിനാണ് ഈ ഏലിയൻസുകൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നതെന്ന് ഒലിവിയ ജാക്കിനോട് പറഞ്ഞു. എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ ജാക്ക് പെട്ടെന്ന് കുതിരപ്പുറത്ത് കയറി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി. ജാക്ക് ആരോടും ഒന്നും പറയാതെ പോയത് കണ്ട് മറ്റുള്ളവർ വിചാരിച്ചു ഏലിയൻസിനെ സ്പേസ് ഷിപ്പ് കണ്ടതും അവരെ പേടിച്ചാണ് ജാക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയതെന്ന്. എന്ത് സംഭവിച്ചാലും കൂടെ ആരുമില്ലെങ്കിൽ പോലും സ്പേസ് ഷിപ്പ് അറ്റാക്ക് ചെയ്യാൻ തന്നെ ഡോൺ തീരുമാനിച്ചു. പക്ഷേ ജാക്ക് പേടിച്ച് എങ്ങോട്ടേക്കും ഓടിപ്പോയതല്ല, അയാൾ നേരെ പോയത് കൊല്ലക്കാട് സങ്കേതത്തിലേക്കാണ്. അവിടെ എത്തി ജാക്ക് തൻ്റെ പഴയ കൂട്ടാളികളോട് ഏലിയൻസ് നമ്മുടെ പട്ടണത്തെ ആക്രമിച്ചതും മനുഷ്യരെ പിടിച്ചുകൊണ്ടു പോകുന്നതുമൊക്കെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കിയിട്ട് തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നു. തിരികെ ഓടിപ്പോയിന്ന് കരുതി ജാക്ക് ഒരു ഗ്യാങ്ങുമായി വരുന്നത് കണ്ട ഡോണും കൂട്ടരും വളരെ സന്തോഷത്തിലായി. ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് സ്പേസ് ഷിപ്പ് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കി. ജാക്കും കുറച്ചു പേരും കൂടി ആ സ്പേസ് ഷിപ്പിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. എന്നിട്ട് ഇവിടെ കയ്യിലുണ്ടായിരുന്ന വെടിമരുന്ന് തീ കൊളുത്തിയ ശേഷം അതിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരും അതിൽ നിന്നിറങ്ങി ദൂരേക്ക് ഓടി. വെടിമരുന്ന് പൊട്ടിത്തെറിച്ചിട്ടും ആ സ്പേസ് ഷിപ്പിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. പക്ഷേ അതിനുള്ളിൽ നിന്നും ഏലിയനുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് പാഞ്ഞെത്തിയ ശേഷം കണ്ടവരേക്ക് ചിതറിപ്പിച്ചു കളഞ്ഞു. ഏലിയനുകളുടെ കയ്യിലുള്ള അഡ്വാൻസ് വെപ്പണുകൾക്ക് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇതേ സമയം ജാക്ക് ഒലിവിയയും കൂട്ടി സ്പേസ് ഷിപ്പിന് പിന്നിലുള്ള ഒരു വിടവ് കൂടി അകത്തേക്ക് കടന്നു. ബൈനൽക്കുഴി വഴി ഏലിയനുകൾ പുറത്തേക്ക് വരുന്ന കണ്ട ഡോൺ തൻ്റെ കൂടെയുള്ളവരെയും കൂട്ടി അതിനടുത്തേക്ക് പാഞ്ഞു. പക്ഷേ പാഞ്ഞു വന്ന മോൺസ്റ്ററുകൾ നിഷ്പ്രയാസം ഇവർ ഓരോരുത്തരെയും കടിച്ചു കയറി കൊന്നു കളഞ്ഞു. സ്പേസ് ഷിപ്പിനുള്ളിൽ കയറിയ ജാക്കും ഒലിവിയയും ഏലിയൻ സ്പേസ് ഷിപ്പ് ഗോൾഡ് കളക്ട് ചെയ്യുന്നത് കണ്ടു. അതൊന്നും വകവയ്ക്കാതെ അവർ ഉള്ളിലേക്ക് പോയവർ കണ്ടത് ഏലിയനുകൾ നേരത്തെ പിടിച്ചുകൊണ്ടുപോയവരൊക്കെ ഏതോ വെളിച്ചത്തിനെ നോക്കി സ്വയം മറന്ന് നിൽക്കുന്നതാണ്. ആ വെളിച്ചത്തെ ഒരിക്കലും നോക്കരുതെന്ന് ഒലിവിയ ജാക്കിനോട് പറഞ്ഞെങ്കിലും പക്ഷേ ആ പ്രകാശത്തിൽ സ്വയം മറന്ന് നിന്നുപോയി ജാക്കും. ഉടനെ തന്നെ ഒലിവിയ ആ ലൈറ്റ് തകർത്ത് കളഞ്ഞു. അതോടെ എല്ലാവർക്കും സ്വബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു. ജാക്കും ഒലിവിയയും ഓരോരുത്തരെയും കെട്ടഴിക്കുന്നതിനിടയിൽ അവിടേക്ക് ഏലിയനുകൾ അലറിക്കൊണ്ട് പാഞ്ഞു വരുന്ന ശബ്ദം കേട്ട ജാക്ക് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി. തൻ്റെ മുന്നിൽ വന്നുപെട്ട ഏലിയനുകളെ ജാക്ക് നിഷ്പ്രയാസം കൊന്നു തള്ളിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ പുറത്ത് ഏലിയനുകൾ ഡോണിൻ്റെ കൂടെയുള്ള ഓരോരുത്തരെയും കൊന്നു കൊലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മോസ്റ്റർ ഡോണെ ആക്രമിച്ച് കുതിരപ്പുറത്ത് നിന്ന് താഴേക്കിട്ടു. ഇത് കണ്ട ഡോണിൻ്റെ ഒരു വിശ്വസ്തൻ ആ ഏലിയനെ ആക്രമിച്ച് ഗുരുക്കിയെങ്കിലും ആ മോൺസ്റ്റർ അയാൾക്കെതിരെ തിരിഞ്ഞ് അയാളെ ആക്രമിച്ച് അയാളെ കഴുത്തൊക്കെ അടിച്ചെടുത്തു. ഡോൺ തൻ്റെ മരണം മുന്നിൽ കണ്ട് നിൽക്കെ തനിക്ക് നേരെ വന്ന ഏലിയനെ ഇവിടെ കൂടുതലുള്ള ഡോക്ടർ ഓറ്റോ ഷോട്ടിൽ തല ചിതറിപ്പിച്ച് കളഞ്ഞു. തന്നെ രക്ഷിക്കുന്നതിൽ തൻ്റെ വിശ്വസ്തം മരിച്ചതോടെ കലി കയറിയ ഡോൺ എല്ലാവരെയും കൂട്ടി ഏലിയനുകളെ തിരിച്ച് കൂട്ടത്തോടെ ആക്രമിച്ചു. അതോടുകൂടി ആ മോൺസ്റ്ററുകൾ ഓരോന്നും ചത്ത് വീഴാൻ തുടങ്ങി. ഇതെല്ലാം ദൂരെ നിന്ന് ഒരു ബൈനോക്കുലർ വഴി നോക്കിക്കൊണ്ട് ആ കൊച്ചു പയ്യൻ നിൽപ്പുണ്ട്. പെട്ടെന്നൊരു ഏലിയൻ അവനെ നേരെ തിരിഞ്ഞു. അത് കണ്ട പയ്യൻ ജീവനും കൊണ്ട് പേടിച്ചോടി ഒരു പാറയിടയ്ക്കിൽ ഒളിച്ചു. അവനെ തേടി വന്ന ആ മോൺസ്റ്റർ അവിടെ അവനെ കാണാതെ ദൂരേക്ക് പോയി. താൻ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ചിരിക്കെ പെട്ടെന്ന് മറ്റൊരു ഏലിയൻ അവനെ ആക്രമിച്ചു. ആ ജീവിക്ക് ആ വിടവിനുള്ളിൽ നിന്നും അവനെ പിടിക്കാൻ സാധിച്ചില്ല. ഉടനെ തന്നെ ആ മോൺസ്റ്റർ അതിൻ്റെ നെഞ്ചിൽ നിന്ന് രണ്ട് കൈകൾ പുറത്തേക്ക് വന്നിട്ട് ആ പയ്യനെ പിടിക്കാൻ നോക്കി. പക്ഷേ ആ പയ്യൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി ഉപയോഗിച്ച് അവൻ ആ മോൺസ്റ്ററിൻ്റെ നെഞ്ച് കുത്തിക്കീറി. അതോടുകൂടി ആ ജീവി ചത്തുപോവുകയും ചെയ്തു. സ്പേസ് ഷിപ്പിനുള്ളിൽ തനിക്ക് നേരെ വന്ന എല്ലാ ഏലിയനുകളെയും തൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് കൊണ്ട് കൊന്നു തള്ളിയ ജാക്ക് തിരികെ ഒലിവിയുടെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്കും അവൾ എല്ലാവരെയും കെട്ടിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ അവൾ പുറത്തേക്ക് പോകാതെ സ്പേസ് ഷിപ്പിനുള്ളിലേക്കാണ് പോയത്. അത് കണ്ട ജാക്ക് എവിടേക്കാണ് നീ പോകുന്നത്? എല്ലാവരെയും നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞല്ലോ. അതുമാത്രം പോരാ, ഈ ഏലിയനുകളെ ഈ സ്പേസ് ഷിപ്പോട് കൂടി തകർത്ത് കളയണം. ഇല്ലെങ്കിൽ ഈ ജന്തുക്കൾ വീണ്ടും മറ്റിടത്തേക്ക് പോയി എല്ലാവരെയും വീണ്ടും കൊന്നു തള്ളും. അത് ഒഴിവാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഈ ബ്രേസ്ലെറ്റ് അഴിച്ച് എനിക്ക് തരണം. ഇതൊരു ബോംബായി സെറ്റ് ചെയ്ത് ഈ സ്പേസ് ഷിപ്പിനെ തകർത്ത് കളയണം. ഒലിവിയ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ജാക്കിൻ്റെ കയ്യിൽ നിന്നും ആ ബ്രേസ്ലെറ്റ് താഴേക്ക് അഴിഞ്ഞു വീണു. അതും എടുത്തുകൊണ്ട് ഒലിവിയ സ്പേസ് ഷിപ്പിനുള്ളിലെ ചെറിയൊരു ഡോർ വഴി അകത്തേക്ക് കയറിയതും അവൾ ജാക്കിനെ നോക്കി ഗുഡ് ബൈ പറഞ്ഞു. ജാക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന മുന്നേ തന്നെ അവൾ പോയ ആ വാതിൽ താനെ ക്ലോസായി. അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ജാക്കിൻ്റെ അടുത്തേക്ക് ഒരു ഏലിയൻ പാഞ്ഞെത്തിയിട്ട് അവനെ തൂക്കിയെടുത്ത് ഒരു ടേബിൾ കിടത്തി ലോക്ക് ചെയ്തു. സ്പേസ് ഷിപ്പിന് പുറത്തേക്ക് എത്തിയവരുടെ കൂട്ടത്തിൽ ജാക്കിനെയും ഒലിവിയും കാണാത്തതുകൊണ്ട് ഡോൺ നേരെ സ്പേസ് ഷിപ്പിനുള്ളിലേക്ക് ഇവരെ തെരഞ്ഞു പോയി. ടേബിളിൽ ലോക്ക് ചെയ്യപ്പെട്ട ജാക്കിൻ്റെ അടുത്തേക്ക് ഒരു ലേസർ ഡിവൈസുമായി ആ ഏലിയൻ എത്തി. ആ മോൺസ്റ്ററിൻ്റെ മുഖം കണ്ട് ജാക്ക് ഒന്ന് ഞെട്ടി. ഇതിനു മുന്നേ ജാക്ക് ഇവിടെ രക്ഷപ്പെട്ടത് ഈ മോൺസ്റ്ററിൻ്റെ മുഖത്ത് മുറിവേൽപ്പിച്ചുകൊണ്ടാണ്.
ഇത് പോരാഞ്ഞിട്ട് ജാക്കിൻ്റെ വൈഫിനെ കൊന്നതും ഇതേ ഏലിയൻ തന്നെയാണ്. ജാക്ക് തൻ്റെ മരണം മുന്നിൽ കണ്ട് നിൽക്കെ പെട്ടെന്ന് അവിടെ ഡോൺ പാഞ്ഞെത്തി ആ ഏലിയനെതിരെ വെടി ഉതിർക്കാൻ തുടങ്ങി. ഈ തക്കം നോക്കി ആ ടേബിളിലെ ലോക്ക് തകർത്ത ജാക്ക് തൻ്റെ കയ്യിൽ കിട്ടിയ ഷോർട്ട് ഗൺ കൊണ്ട് ആ ഏലിയൻ നേരെ തുരതിരെ ഷൂട്ട് ചെയ്തു. അതോടെ ബാലൻസ് തെറ്റിയ ഏലിയൻ അവിടെ ഗോൾഡ് ഉരുക്കിക്കൊണ്ടിരുന്ന മെഷീന് താഴേക്ക് വീണു. ഉരുകിയ ഗോൾഡ് തൻ്റെ ശരീരത്തിൽ വീണതും ആ ഏലിയൻ മരണവെപ്രാളം കൊണ്ട് പിടഞ്ഞ് അവിടെ തന്നെ ചത്ത് വീഴുകയും ചെയ്തു. ഇതേസമയം ഒലീവിയാകട്ടെ സ്പേസ് ഷിപ്പിൻ്റെ സെൻട്രൽ പാർട്ടിലേക്ക് ജാക്കിൻ്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്ത ബ്രേസ്ലെറ്റുമായി വേഗത്തിൽ പോവുകയാണ്. ഇവളുടെ തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു ഏലിയനുണ്ട്. ഒലീവിയ എവിടെയെന്ന ഡോണിൻ്റെ ചോദ്യത്തിന് അവൾ താമസിയാതെ നമ്മുടെ കൂടെ എത്തിക്കൊള്ളുമെന്ന് ജാക്ക് മറുപടി പറഞ്ഞു. പെട്ടെന്ന് സ്പേസ് ഷിപ്പ് ഒന്ന് ഇളകി. അത് ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കിയവർ ജീവനം കൊണ്ട് പുറത്തേക്ക് ഓടി. സ്പേസ് ഷിപ്പിന് പുറത്തുള്ളവർ നാലു പേരും ചിതറി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്നും ആ സ്പേസ് ഷിപ്പ് പറന്നുയർന്നതും ഒലീവിയ തൻ്റെ കയ്യിലുള്ള ആ ബോംബ് ആക്റ്റീവ് ചെയ്തു. അതോടുകൂടി സ്പേസ് ഷിപ്പ് പൊട്ടിച്ചിതറുകയും ചെയ്തു. സ്പേസ് ഷിപ്പ് തകർന്നതും ആ ഏലിയനുകൾ എല്ലാം കൊല്ലപ്പെട്ടു പോവുകയും ചെയ്തു. ഏലിയനുകളെല്ലാം കൊല്ലുവാൻ വേണ്ടി ഒലീവിയയ്ക്ക് സ്വന്തം ജീവൻ തന്നെ നൽകേണ്ടി വന്നു. സ്പേസ് ഷിപ്പ് തകർന്നതോടെ ഒലീവിയ കൊല്ലപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ജാക്ക് ആകെ തകർന്നു പോവുകയും ചെയ്തു. ഏലിയനുകളുടെ സ്പേസ് ഷിപ്പ് തകരുന്ന കണ്ട് എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനിയൊരിക്കലും തമ്മിൽ കാണില്ലെന്ന് കരുതിയവർ ഏലിയൻസിന് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നതും അവരുടെ ബന്ധുക്കളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം അല്പം ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ഹീറോ. അയാൾ നേരെ പോയത് തൻ്റെ വീട്ടിലേക്കാണ്. താൻ ജീവൻ തുല്യം സ്നേഹിച്ച തൻ്റെ വൈഫ് കൊല്ലപ്പെടുന്ന സത്യം ഉൾക്കണ്ട ഹീറോ അവൾക്കായി കുറച്ച് പൂച്ചെണ്ടുകൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പരസ്പരമുള്ള ശത്രുതയും കൊള്ളയും കൊലപാതകമെല്ലാം മറന്ന പട്ടണത്തിലുള്ളവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ കൂടുതൽ വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു.